നമസ്കാരം എല്ലാവർക്കും അൺബോക്സിംഗ് മച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അൺബോക്സിംഗ് തന്നെയാണ്. പക്ഷേ ഈ ഒരു അൺബോക്സിംഗ് കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും അൺബോക്സിംഗ് കണ്ടതിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വണ്ടി ഭ്രാന്തന്മാർക്ക് ഫോർ വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ എന്നോട് ഒരുപാട് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷൻസൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയും ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഫോക്സ് ഫയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോഴേ നമ്മളിതെന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണത്തില്ല, നമ്മുടെ വണ്ടികളിൽ നമ്മളുടെ സ്റ്റോക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് മാറ്റി ഒരു ആൻഡ്രോയിഡിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ടെക് ട്രാവലേറ്റിൻ്റെ സുജിത് ഭക്തൻ ചേട്ടനൊക്കെ ഇത് ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അതുകൂടാതെ ഇതിനെ കണക്ട് ചെയ്യപ്പെടുമ്പോഴുള്ള കുറച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ ദൈർഘ്യത്തോടെ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ബോക്സ് നമ്മൾ മാറ്റുമ്പോൾ നമുക്കിങ്ങനെയാണ് ഇത് വരാം. ഓക്കെ, ഇതൊരു എനിക്ക് തന്നൊരു യൂസർ മാനുവൽ ഗൈഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഫോക്സ് ഫയർ കമ്പനി കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇത് ഞാൻ പറയാം. മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഓക്കെ, ഒരു വർഷത്തെ വാറണ്ടി കാർഡുണ്ട്, ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു യു എസ് ബി ടൈപ്പ് കണക്ടർ വരുന്നുണ്ട്, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമ്മളിത് മാറ്റി നമ്മുടെ ഫോക്സ് ഫയറിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ സാധനം കിടക്കുന്നത്. കാണാൻ വളരെ ലൈറ്റ് ആൻഡ് വെയ്റ്റ് ആണ്. ഓക്കെ, വലിയ ഭാരമൊന്നുമില്ല, ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഫോക്സ് ഫയറിൻ്റെ പ്രൊഡക്റ്റ് ഇതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, വളരെ വെയിറ്റ് ഇല്ലാത്ത ഒരു ചെറിയ ഒരു പവർ ബാങ്ക് പോലെയൊക്കെ തോന്നിക്കുമെങ്കിലും ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇവിടെയാണ് എസ് ടി കാർഡ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിൽ എസ് ടി കാർഡ് നമുക്ക് 64 GB വരെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് അപ് ടു 128 GB വരെ നമുക്ക് എസ് ടി കാർഡിന് മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സിൽ ഒരെണ്ണം ഇതിൽ സിം ഇടാൻ പറ്റും എന്നുള്ളതാണ്. മറ്റു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിം ഇടാൻ പറ്റത്തില്ല. നമ്മൾ മറ്റു ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിം ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ നമുക്ക് സിം ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും, നമുക്കിതുകൊണ്ട് കോൾ റിസീവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് എസ് ടി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് 64 GB വരെ ഉള്ളതിൻ്റെ അകത്തുണ്ട്. ഇനി 120 GB നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സിൽ വരേണ്ട ഇതിൻ്റെ സിമ്മിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൂടാതെ നമുക്കിത് വൈഫൈ ഹോട്ട്സ്പോട്ടായിട്ട് കാറിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് എന്നുള്ള ഒരു സംശയമില്ല. കാറിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു വൈഫൈ ഹോട്ട്സ്പോട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് 4 GB റാം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് അത്യാവശ്യം പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ സിം വരുന്നുണ്ട്, വൈഫൈ വരുന്നുണ്ട്, 4 GB റാം വരുന്നത് 64 GB ആണ്, അപ് ടു 128 വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സിം എന്ന് പറയുന്നത് 4G സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നവും നമുക്ക് സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. 4G സപ്പോർട്ടാണ്, വരും കാലങ്ങളിൽ 5G കാര്യങ്ങൾ അത്തരത്തിലുള്ള സിമ്മിലോട്ട് അത് വരുമെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജസ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ ഒരു സ്റ്റോക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുമ്പോൾ നമുക്ക് വയറ് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു മെക്കാനിക്കിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം. ഇതൊന്നും അല്ലാതെ നമ്മുടെ വാറണ്ടിയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മൾ ഈ ഒരു സാധനം, ഫോക്സ് വയറിൻ്റെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്കൊരു മെക്കാനിക്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വയറിങ്ങിനെ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ വാറണ്ടിയെ നഷ്ടപ്പെടുത്തുന്നതുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറിംഗ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ മെക്കാനിക് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ പ്രോസസ്സ് തന്നെയാണ്. കാരണം വയറിംഗിൻ്റെ ഇഷ്യൂസ് കാരണം പലപ്പോഴും പല ആൾക്കാർക്കും പല വണ്ടികളിലും പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ആൾട്രേഷൻസ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് നിങ്ങൾ കംപ്ലീറ്റ് ഒരു ആൻഡ്രോയിഡിലോട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ചില കാറുകളെ നമ്മൾ സ്റ്റോക്കിനെ മാറ്റുമ്പോൾ
ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ റിവേഴ്സ് ക്യാമറയിൽ ഇഷ്യൂസ് വരാറുണ്ട്, അത്തരത്തിലുള്ള നമ്മുടെ സ്റ്റോക്ക് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോകാറുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ആ പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സിനും നിലനിർത്തിക്കൊണ്ട് ഒരു ആൻഡ്രോയിഡിലോട്ട് കംപ്ലീറ്റ് മാറാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ, ഇതൊരു പോർട്ടബിൾ ആണ്. നമുക്കിത് കൈ കൊണ്ട് അല്ലെങ്കിൽ നമുക്കിത് പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ മറ്റു അതായത് ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ മൂന്ന് വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് വാഹനങ്ങളിലും മാറി മാറി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതായത് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ വളരെ ഈസി ടു യൂസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഇത് സപ്പോർട്ടഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും ഇതിൻ്റെ കാര്യങ്ങളും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടിയുടെ അകത്താണ് ഉള്ളത്, നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ആദ്യം ഓൺ ചെയ്തു, വണ്ടി ഓൺ ചെയ്തു ശേഷം നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ ഇത് ഈ ഭാഗം ഇവിടെ കണക്ട് ചെയ്തു ശേഷം നമ്മുടെ ഈ സംഭവം ഇവിടെ അകത്തും നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ കാണുന്ന പോലെ തന്നെ ഇതൊരു ആൻഡ്രോയിഡ് ഫോക്സ് ഫയർ എന്നുള്ള ഒരു ഇത് വന്നു. റീസ്റ്റാർട്ട് ടു സ്ക്രീൻ കാലിബ്രേഷൻ എന്ന് വന്നു. ഓക്കെ, റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി MG ഗ്ലോസ്റ്റർ ആണ്. അപ്പം സ്ക്രീൻ സൈസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. ചിലക്കാർക്ക് ചില ഡൗട്ട് വരാറുണ്ട്, അവരുടെ സ്ക്രീനുമായിട്ട് റെസൊല്യൂഷൻസ് കറക്റ്റ് ആവും എന്നുള്ളതൊക്കെ. അത് അഡാപ്റ്റീവായിട്ട് ഇത് തന്നെ മാറിയ രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ അത് അതൊരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ നോക്കേണ്ടതില്ല. സോ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു, യൂട്യൂബാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ. യൂട്യൂബ് ആണെന്നല്ല, പക്ഷേ യൂട്യൂബാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് നമുക്കിതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. യൂട്യൂബ് വരുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്, നമുക്ക് അതുകൂടാതെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് പല ആപ്സും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആമസോൺ പ്രൈം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സീ സിനിമാസ് എന്നീ പറയുന്ന എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ എന്താണോ ആ രൂപത്തിൽ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അത് നോക്കി അത് ബാക്കി നിൽക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ രൂപത്തിലും ഓക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് ആ രൂപത്തിലാണ് ഇത് ഇപ്പോഴുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാം പറയുന്ന ആപ്പിൽ യൂട്യൂബാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ യൂട്യൂബ് ഒരു മ്യൂസിക് അഡാപ്റ്റീവിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈ വരുന്നുണ്ട്. ചില കാറിൽ സ്റ്റോക്ക് ആയിട്ടുള്ള ചിലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് കംപ്ലീറ്റ് സോൾവ് ആവുകയാണ്. നമുക്ക് സ്പോട്ടിഫൈ ഉപയോഗിക്കാൻ പറ്റും, യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആപ്പിൾ മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കിഷ്ടമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ട് വൈഫിനോടൊപ്പം ആണെങ്കിലും ജോളി അടിച്ചുകൊണ്ട് കൂട്ടുകാരോടൊപ്പം പോകാൻ പറ്റും. അപ്പോൾ ഇനി സൈൻ ഇൻ ചെയ്യേണ്ട ഒരു സംഭവത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഗൂഗിളെടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കും. ഗൈസ്, നമ്മളെല്ലാം സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിലോട്ട് പോവാം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സബ്വേസ് ഓഫ് ഓൾ ദ ഗെയിം എടുത്തുകൊണ്ട് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതൊരു ആപ്പും, അപ്പാർട്ട് ഫ്രം ദിസ് ഏതൊരു ആപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിം ഇവന്തോ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പോയിട്ട് നമുക്ക് ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ആമസോൺ പ്രൈം ഒക്കെ ആണെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പറയുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാം, ട്രാവൽ ചെയ്തുകൊണ്ട് ഉള്ള സിനിമകൾ കാണാം, നിങ്ങളുടെ വൈഫുമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മാറ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സിൽ ഒരെണ്ണം വരുന്നത് ഇതിൻ്റെ മൾട്ടി ആപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതായത് മൾട്ടി വിൻഡോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ച് വേണ്ടി പോവാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു മാപ്പ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പാട്ട് കേൾക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം?
അല്ലേ? അപ്പൊ ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ഞാനിപ്പോ ഒരു കാസർഗോഡ് ഡയറക്ഷൻസ് ആ ഭാഗത്തേക്ക് ഒരു മാപ്പ് സെറ്റ് ചെയ്തു, സോ കാണാൻ പറ്റും. ഇത് ഇതേ സമയം തന്നെ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, യൂട്യൂബിൽ ഒരു സോങ് കൂടി പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി വിൻഡോ നമ്മൾ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തിന് ശേഷം നമുക്ക് ഇപ്പം പ്ലേ സ്റ്റോറിലാണെങ്കിൽ പ്ലേ സ്റ്റോർ, ഇപ്പം യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്. അപ്പം ഞാനൊരുപാട് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ യൂട്യൂബ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് മാപ്പ് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നോർമലി യൂട്യൂബ് തന്നെ പോലെ തന്നെ നിങ്ങൾക്ക് അർജിത് സിംഗിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റു പല മാഷപ്സും കണ്ടുകൊണ്ട്, ഇതിൻ്റെ മാഷപ്സ് കാണുന്നതല്ല ഇതിൽ ഹൈലൈറ്റ്. ഇതിൽ ഒരേ സമയം മാപ്പ് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് അതേസമയം മൾട്ടി വിൻഡോ ഫീച്ചറിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് ഒരു എടുത്തു പറയേണ്ട ഒരു എന്താ പറയുക ഒരു ഫീച്ചർ തന്നെയാണ് എന്നുള്ള ഒരു സംശയവുമില്ല. അപ്പോൾ മൾട്ടി വിൻഡോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി അതുകൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ കാറിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. സോ ഈസ് അതുകൂടാതെ നമുക്ക് ഗൂഗിൾ മാപ്സിന് പകരം അതുകൂടാതെ മറ്റു പല മാപ്സും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ വന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ മാപ്സിൽ മാത്രമല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ള മാപ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റഡാർ ബോട്ട് പോലത്തെ അതൊക്കെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ഫീച്ചർ തന്നെയാണ്. സോ ഗൈസ്, നമ്മളിപ്പം വയർലെസ് കാർപ്ലേ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് പ്ലേ എന്നുള്ളതിലോട്ട് ടാപ്പ് ചെയ്യാം. ശേഷം നിങ്ങളുടെ ഫോണിൽ അൺലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോവുക. ബ്ലൂടൂത്ത് ടാപ്പ് ചെയ്യുക, ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോക്സ് വയർ എന്ന് പറയുന്ന ഒരു അവൈലബിലിറ്റി വരും. ശേഷം നിങ്ങൾ കണക്ട് ചെയ്യുക, ഫോക്സ് വയർ എന്ന് പറയുന്ന ഒരു ടാപ്പ് ചെയ്യുക. പെയർ എന്നുള്ള ബട്ടണിലോട്ട് ടാപ്പ് ചെയ്യുക, എല്ലോ കൊടുക്കുക. നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ കണക്റ്റിംഗ് എന്ന് വന്നു. യൂസ് കാർപ്ലേ എന്ന് കൊടുക്കുക. സോ നിങ്ങൾ കാണുന്ന പോലെ നമ്മളത് സക്സസ്ഫുള്ളായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ യൂട്യൂബ് മ്യൂസിക് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ സ്പീഡ് പ്ലേ ടാപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ബ്ലൂടൂത്ത് നിങ്ങൾ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫോക്സ് ഫയർ എന്ന് പറയുന്നത് വന്നു, അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. പെയർ എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. കണക്റ്റിംഗ് എന്നുള്ളത് നമുക്ക് വന്നു. ഇനി കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ആൻഡ്രോയിഡ് ഓട്ടോയും നമ്മുടെ കാറിൽ സെറ്റപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. സോ ഇസ് മറ്റൊരു കാര്യം, നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആപ്പ് നിങ്ങൾ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ആവണം, അതായത് ബൂട്ടപ്പായിട്ട് വരണം എന്നാണെങ്കിൽ നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് വണ്ടി ഓൺ ചെയ്തു, അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പണായി വരണം. അങ്ങനെ ഒരു ഒരു യൂട്യൂബാണെന്നല്ല, ഏത് ആപ്പും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നിങ്ങൾ സെറ്റിങ്സിൽ ടാപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ ഫോക്സ് വയർ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ബൂട്ടപ്പ് ആപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് സെലക്ട് ചെയ്യുക. യൂട്യൂബ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി രണ്ടാമത് വണ്ടി നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡീഫോൾട്ടായിട്ട് യൂട്യൂബ് ആയിരിക്കും ആദ്യം ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചതിന് വേണ്ടി പോവാണ്. ഞാനിത് കണക്ട് ചെയ്തു, ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്തു.
നമുക്ക് ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഡയറക്ട്ലി ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോക്സ് ഫയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. ഇതെങ്ങനെ വാങ്ങിക്കണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും, അപ്പോൾ നിങ്ങൾ നമ്മൾ കമൻറ്റ് വഴി അറിയിക്കുക, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഫോക്സ് ഫയറിൻ്റെ ആൻഡ്രോയിഡ് ഈ പറയുന്ന ബോക്സ് ആയിട്ടുള്ള വിശേഷങ്ങൾ. ആ പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് പറയാൻ വിട്ടുപോയത്, ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് ഇതിൻ്റെ ഡ്രോബാക്ക് തന്നെയാണ്. കാരണം ഇതിന് ഏകദേശം 22,000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇത് ഡ്രോബാക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചർ വെച്ച് നോക്കുമ്പോഴേ ഇതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പക്ഷെ ഒരുപാട് സാധാരണ നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വയറിങ്ങിൻ്റെയും മൊത്തത്തിലുള്ള കാർ മെക്കാനിക്കിനൊക്കെയും ഡിപ്പെൻഡ് ചെയ്യണം, വാറണ്ടിയെ ഡിപ്പെൻഡ് ചെയ്യും, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് കംപ്ലീറ്റ്ലി വാറണ്ടി എക്സ്പെൽ ചെയ്യും. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂസ് വരുന്നില്ല. അപ്പം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് കംപ്ലീറ്റ് ഒരു ആൻഡ്രോയിഡ് ആക്കി മാറ്റാൻ വേണ്ടി 22,000 രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ അഡ്വാൻറ്റേജസും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു പൈസ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു എന്താ പറയുക, ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ടു പേഴ്സൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ വരാൻ വേണ്ടി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷഹീൻ സൈനിങ് ഓഫ് ഫ്രം അൺബോക്സിംഗ് വിത്ത് ചാൻ. ബൈ.